ഹാവസ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചില പ്രധാന വാർത്തകളിലേക്ക്. കർഷകരെ പെരുവഴിയിലാക്കുന്ന ബാങ്കുകളുടെ ജപ്തി നടപടികൾ നിർത്തിവെക്കാൻ സഹകരണ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ. കാർഷിക വായ്പകളിൽ ആശ്വാസം ആവശ്യപ്പെട്ട് ഈ മാസം 12 സഹകരണ മന്ത്രിയും ചീഫ് സെക്രട്ടറിയും നബാർഡുമായും റിസർവ് ബാങ്കുമായും ചർച്ച നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ ഈ ദിവസങ്ങളിൽ ഉഷ്ണതരംഗത്തിന് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. സൂര്യതാപം ഏൽക്കാനും അതുവഴി ജീവഹാനി വരെ സംഭവിക്കാവുന്നതുമായ അവസ്ഥയാണ് ഉഷ്ണതരംഗം. കണ്ണൂർ മുതൽ തൃശൂർ വരെയുള്ളവരും ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിക്കുന്നു. തിരുവനന്തപുരത്ത് പേരേക്കോണത്ത് പെന്തക്കോസ്ത് അസംബ്ലീസ് ഓഫ് ഗോഡ് ആരാധനാലയത്തിന് തീയിട്ട സംഭവത്തിൽ പ്രദേശവാസിയും BMS യൂണിയൻ അംഗവുമായ BJP പ്രവർത്തകൻ പിടിയിലായി. നാലേ മുക്കാലിൻ്റെ ബസ്സിന് പോകാനായിട്ട് കോളനിയിലും വന്നു. അപ്പോഴത്തേക്ക് പറഞ്ഞു പള്ളി നിന്ന് കത്തണമെന്ന്. അപ്പോൾ നമ്മൾ ഹിന്ദുക്കളാണോ ക്രിസ്ത്യാനിയാണോ എന്നല്ല, ചേട്ടൻ്റെ ഒരു വീട് കത്തിയാൽ അതാണ് എൻ്റെ ജോലി. പേരേക്കോണം വേലിക്കകത്ത് ബാബു ഭവനിൽ ചന്ദ്രബാബുവാണ് അറസ്റ്റിലായത്. സംഭവ ദിവസം തീയണയ്ക്കുന്നതിന് മുന്നിൽ നിന്ന് സഹായിച്ചതായി ഹാവസ് TVയോട് പറഞ്ഞയാളാണ് ഇപ്പോൾ തീയിട്ട കേസിൽ അറസ്റ്റിലായിട്ടുള്ളത്. ബാക്കിയെങ്കിലും കത്താതിരിക്കാൻ വേണ്ടിയിട്ട് ജനൽ വാതിലിൽ വെള്ളം അടിച്ചാദ്യം നിർത്തി ബാക്കിയെങ്കിലും കത്തിക്കോട്ടം വെച്ച് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ആരാധനാലയത്തിന് നേരെ മുൻപും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സഭാവിശ്വാസികൾ ഇന്നലെ പേരേക്കോണം ജംഗ്ഷനിൽ പ്രതിഷേധ യോഗം നടത്തിയിരുന്നു. അമേരിക്കയിലെ അലബാമയിലുണ്ടായ വൻ ചുഴലിക്കാറ്റിൽ 22 പേർ മരിച്ചു. ഏറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മരണസംഖ്യ ഉയർന്നേക്കും. അലബാമയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് ആഞ്ഞടിച്ച ചുഴലിക്കാറ്റിൽ നിരവധി വീടുകൾക്കും കെട്ടിടങ്ങൾക്കും നാശനഷ്ടമുണ്ടായി. അലബാമ, ജോർജിയ, ഫ്ലോറിഡ, സൗത്ത് കരോളിന എന്നിവിടങ്ങളിൽ ശക്തിയേറിയ ചുഴലിക്കാറ്റിന് സാധ്യതയുണ്ടെന്നാണ് അധികൃതരുടെ മുന്നറിയിപ്പ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.